നമസ്കാരം. റാഫ്ടോക്ക് മലയാളത്തിലേക്ക് ഏവർക്കും സ്വാഗതം. ഐ എസ് എല്ലിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്നലെ ഒന്നിനെതിരെ 3 ഗോളുകൾക്കാണ് ജംഷഡ്പൂർ എഫ് സിയെ പരാജയപ്പെടുത്തിയത്. ഇന്നലത്തെ മത്സരത്തിൽ ലിവാൻ കലൂഷ്ണി ബ്ലാസ്റ്റേഴ്സിനായിട്ട് കളിക്കാനുണ്ടായിരുന്നില്ല. ഇന്നലെ അഡ്രിയാൻ ലൂണയാണ് സെൻട്രൽ മിഡ്ഫീൽഡിൽ കളിച്ചത്. ചില ഘട്ടങ്ങളിൽ ജംഷഡ്പൂർ എഫ് സി കൗണ്ടർ അറ്റാക്കുകളുമായിട്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഏരിയയിലേക്ക് വന്നു അപകടം മണക്കുന്ന രൂപത്തിലുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു. കലൂഷ്ണിയുടെ ഒരു അഭാവമാണോ അത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വഴിവെച്ചത് എന്ന ചോദ്യം ഇവാൻ വുക്കുമനോവിച്ചിനോട് ചോദിക്കുമ്പോൾ അദ്ദേഹം കൃത്യമായിട്ട് പറയുന്നു, അങ്ങനെ വേണമെങ്കിൽ ഒരർത്ഥത്തിൽ പറയാം. പക്ഷെ അഡ്രിയാൻ ലൂണ അതിമനോഹരമായിട്ടാണ് പെർഫോം ചെയ്തത്. അദ്ദേഹത്തിനെ ഏത് പൊസിഷനിൽ ഇട്ടാലും, ഇപ്പോൾ ഇനി അദ്ദേഹത്തെ പിടിച്ച് നിങ്ങൾ ഫുൾ ബാക്ക് ആക്കി ഇറക്കിയാലും അദ്ദേഹം അത് വളരെ മികച്ച രൂപത്തിൽ കൈകാര്യം ചെയ്യും എന്നാണ് ഇന്നലത്തെ ലൂണയുടെ പെർഫോമൻസിനെ കുറിച്ച് ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇപ്പോൾ സ്പോർട്സ് കീഡ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറയുന്നു, ഫ്രം ഓൺ സൈഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ കലൂഷ്ണിയുടെ അഭാവത്തെക്കുറിച്ച് പറയാം, പക്ഷെ ആക്ച്വലി അഡ്രിയാൻ ഒരു ഗ്രേറ്റ് ജോബ് തന്നെയാണ് സെൻട്രൽ മിഡ്ഫീൽഡിൽ ചെയ്തിട്ടുള്ളത്. ഞാൻ മനസ്സിലാക്കുന്നത് അഡ്രിയാൻ വളരെ മാഗ്നിഫിഷ്യൻ്റ് ആയിട്ടുള്ള പ്ലെയറാണ്. അത്തരത്തിലുള്ള പെർഫോമൻസാണ് അദ്ദേഹം നടത്തുന്നത്. എല്ലാ പൊസിഷനുകളെക്കുറിച്ചും അദ്ദേഹത്തിന് മികച്ച ധാരണയുണ്ട്. അദ്ദേഹത്തെ നിങ്ങൾ ഫുൾ ബാക്ക് ആയിട്ട് ഇറക്കുകയാണെങ്കിൽ ആ പൊസിഷനിലും ഒരു പ്രശ്നവുമില്ലാതെ അദ്ദേഹം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാണ് ഇവാൻ വുക്കുമനോവിച്ച് പറയുന്നത്. തീർച്ചയായിട്ടും ബ്ലാസ്റ്റേഴ്സിൻ്റെ നട്ടെല്ല് തന്നെയാണ് അഡ്രിയാൻ ലൂണ. അക്കാര്യത്തിൽ സംശയമുണ്ട്. ഇന്നലെയൊക്കെ എന്തൊരു പെർഫോമൻസാണ് അദ്ദേഹം നടത്തിയിട്ടുള്ളത്. ഏത് പൊസിഷനിലും അദ്ദേഹത്തിന് കളിക്കാൻ കഴിയുമെന്ന് ഇപ്പോൾ ബ്ലാസ്റ്റേഴ്സിൻ്റെ പരിശീലകനും പറയുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്ടോക്സ് വേണ്ടി വെത്താം.